ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഫിഷ് ബിരിയാണിൻ്റെ റെസിപ്പിയാണ്. ചിക്കനും ബീഫൊക്കെ കഴിച്ച് മടുക്കുമ്പോൾ നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് കണ്ടിട്ട് വരിക. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ഫിഷ് ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനൊരു പാത്രത്തിലേക്ക് സെപ്പറേറ്റ് മസാല കൂട്ടുകയാണ് ചെയ്യുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ ഫിഷിലേക്ക് ഡയറക്റ്റ് ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ ആദ്യം നമുക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ടേബിൾ സ്പൂണോളം തന്നെ ഫിഷ് മസാല ചേർക്കുന്നുണ്ട്. കാൽ ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, ഹാഫ് ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്രയും ചേർക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു ടീസ്പൂൺ തൈരും കൂടെ ചേർക്കുന്നുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ നാരങ്ങ നീരായാലും മതി. അല്പം ഒലിവ് ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒലിവ് ഓയിലായിരിക്കും കുറച്ച് ടേസ്റ്റ് ഉണ്ടാവുക. ഓപ്ഷനിലാണ്, ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കിയിട്ടുള്ള മീൻ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ നെയ് മീനാണ് എടുത്തത്. അപ്പോൾ ഒരു അഞ്ചാറ് കഷ്ണം എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കുക. ഇപ്പോൾ മാരിനേഷൻ കഴിഞ്ഞിട്ടുണ്ട്, ഇതിവിടെ ഇരിക്കട്ടെ. നമുക്ക് അടുത്ത സ്റ്റെപ്പ് നോക്കാം. ഇനി റൈസിന് വേണ്ടി ഞാൻ ബസ്മതി അരിയാണ് എടുത്തത്. 2 കപ്പ് ബസ്മതി അരി ഞാനൊന്ന് കഴുകി കുതിർത്തി വെച്ചിട്ടുണ്ട്. ഇനി ഒരു 6 മീഡിയം സൈസ് സവാള ഒന്ന് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാനും വേണം, മസാല റെഡിയാക്കാനും വേണം. അപ്പോൾ അത്യാവശ്യം മീഡിയം സൈസ് ആയിട്ടുള്ള 6 സവാള ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി അത്യാവശ്യം വലിയൊരു ടൊമാറ്റോ ക്യൂബ്സായി അരിഞ്ഞു വെച്ചതാണ്. വലുതായതുകൊണ്ട് ഞാൻ 1 എണ്ണം എടുത്തുള്ളൂ. ചെറുതാണെങ്കിൽ 2 മോ 3 ഒക്കെ എടുക്കുക. പിന്നെ പച്ചമുളക് ഒരു 4 എണ്ണം ചതച്ച് വെച്ചതാണ്. പിന്നെ വേണ്ടത് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചതച്ചതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ പേസ്റ്റ് ആക്കിയാലും മതി. ഞാനിപ്പോൾ ചതച്ചെടുത്തതാണ്. പിന്നെ 1 കൈപ്പിടി മല്ലിയിലയും പുതിനയിലയും കൂടെ എടുത്തിട്ടുണ്ട്. ഇനി റൈസിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ വെള്ളം വെച്ചിട്ടുണ്ട്. ഞാൻ ഊറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്, വറ്റിച്ചെടുക്കല്ല. അപ്പോൾ അത്യാവശ്യം വെള്ളം വെച്ചിട്ടുണ്ട്. 2 കപ്പ് റൈസിന് ആവശ്യമുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു അല്പം നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അല്പം എന്ന് പറയുമ്പോൾ 1 ടീസ്പൂണോളം നെയ്യ് ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി ആവശ്യത്തിനുള്ള സ്പൈസസും കൂടെ ചേർത്ത് കൊടുക്കുക. നമ്മൾ സാധാരണ ഇടുന്ന വട്ട, ഗ്രാമ്പൂ, ഏലക്ക, കുരുമുളക് ഇതൊക്കെ ഒരു 5-6 എണ്ണം വീതം ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. അല്പം നാരങ്ങ നീരും കൂടെ ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മുടെ റൈസ് ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് നാരങ്ങ നീര് ചേർക്കുന്നത്. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള, ഊറ്റി റെഡിയാക്കി വെച്ചിട്ടുള്ള അരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. റൈസ് വെന്ത് റെഡിയാകുമ്പോഴത്തേക്കും നമുക്ക് ഫിഷൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പാന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്കുള്ള ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് അടിയിൽ ഒട്ടിപ്പിടിക്കാതെ കിട്ടും. ഇനി നമുക്ക് ഫിഷ് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ കറിവേപ്പില ഇടുമ്പോഴുള്ള ഗുണം എന്താണ്, നമുക്കത് പാനിൽ ഒട്ടിപ്പിടിക്കാതെ കിട്ടും. പിന്നെ ഞാൻ പൊതുവേ ഏത് ഫിഷാണെങ്കിലും കറിവേപ്പില ഇട്ട് കൊടുക്കാറുണ്ട്. നമുക്ക് നല്ലൊരു സ്മെല്ലും ടേസ്റ്റും കൂടെ അതിൻ്റെ കൂടെ ഉണ്ടാവും. അപ്പോൾ ഇനി അതൊക്കെ ഒന്ന് വെന്ത് റെഡിയായി വരട്ടെ. ഇപ്പോൾ നമ്മുടെ റൈസൊക്കെ വെന്ത് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഞാനതിൽ എക്സ്ട്രാ ഉള്ള വെള്ളമൊക്കെ ഒന്ന് വാർത്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ റൈസ് അവിടെ റെഡി ആയിട്ടുണ്ട്. അതേസമയം തന്നെ നമ്മുടെ ഫിഷും ഒരു സൈഡൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ്. പിന്നെ മറിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ട് മറിച്ചിട്ട് കൊടുക്കുക. ഉടയാതെ, ഉടഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഫിനിഷിങ്ങൊക്കെ നഷ്ടപ്പെടും. അപ്പോൾ ഉടയാതെ സൂക്ഷിച്ചിട്ട് തന്നെ മറിച്ച് കൊടുക്കുക. ഇപ്പോൾ വെന്ത് കഴിഞ്ഞ ഫിഷൊക്കെ നമുക്ക് പാനിൽ നിന്ന് മാറ്റാം. ഇനി നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാനായിട്ടുള്ള ഉള്ളി, കിസ്മിസ്, കാഷ്യൂ ഒക്കെ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വീണ്ടും പാനിലേക്ക് ഞാൻ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ചൂടായി വരുമ്പോൾ
സവാളൊക്കെ ഞാനൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം ഒന്ന് അടർത്തിയിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ പൊരിഞ്ഞ് കിട്ടും. അങ്ങനെ നമ്മുടെ സവാള റെഡിയായി കഴിഞ്ഞു. ഈ ഒരു കളറിൽ തന്നെ ഇത് പാനിൽ നിന്ന് മാറ്റാം. ഇനി വെച്ചാൽ അത് കരിഞ്ഞു പോവും. ഇനി നമുക്ക് കാഷ്യൂ റെഡിയാക്കിയെടുക്കാം. അതിനുശേഷം നമുക്ക് കിസ്മിസും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാം ഇവിടെ വറുത്ത് കോരിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് മസാല റെഡിയാക്കുകയാണ്. അപ്പോൾ അതൊന്ന് ചെയ്യാം. അപ്പോൾ സെയിം പാനിലേക്ക് തന്നെ ഓയിൽ ഒഴിച്ചതിന് ശേഷം, അപ്പോൾ നേരത്തെ ഓയിൽ കുറച്ച് അധികം ഉണ്ടായിരുന്നു, അപ്പോൾ ഞാൻ അതിന് കുറച്ചെടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാം. ഞാനൊരു 2 കൈപ്പിടിയോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പും കൂടെ ചേർത്തിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഉപ്പ് ചേർക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അങ്ങ് വഴന്ന് കിട്ടും. ഒന്ന് വാടിക്കഴിയുമ്പോൾ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ച് വെച്ചത് ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കാം. നമ്മൾ സാധാരണ ചിക്കൻ മസാല റെഡിയാക്കുന്ന അതേ പ്രൊസീജർ തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. അതും കൂടെ ഒന്ന് പച്ചമുളകൊക്കെ പോയി കഴിയുന്ന സമയത്ത് നമുക്ക് തക്കാളി കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ എല്ലാം കൂടെ വഴന്ന് റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് മസാലകളൊക്കെ ചേർക്കാം. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ പച്ചമുളക് ഒന്ന് പോയി വരുന്ന സമയത്ത് 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊക്കെ നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. കാൽ ടീസ്പൂൺ മഞ്ഞളും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. മസാലക്കൂട്ടൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ തൈരും കൂടെ ചേർത്ത് കൊടുത്ത് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. തൈര് ചേർത്തതിന് ശേഷം ഉപ്പിൻ്റെ കുറവുണ്ടെങ്കിൽ ഉപ്പൊന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും മല്ലിയിലും പുതിനില കൂടെ ഒക്കെ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും മസാല ഒന്ന് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ മീൻ ചേർക്കുന്നതിൻ്റെ മുന്നേ തന്നെ മസാലയിൽ ഉപ്പും പുളിയൊക്കെ ചെക്ക് ചെയ്യണം. കാരണം മീൻ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അത് കുത്തിയിളക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ആദ്യം തന്നെ മസാലയിലുള്ള ഉപ്പ് പുളി ടേസ്റ്റൊക്കെ നന്നായിട്ട് നോക്കിയിട്ട് വേണം നമ്മൾ മീൻ ഇട്ട് കൊടുക്കാനായിട്ട്. എന്നിട്ട് നമ്മൾ ഓരോ മീനുകളായിട്ട് വെച്ച് കൊടുക്കുക. അതിൽ ഉടയാതെ സൂക്ഷിക്കണം കേട്ടോ. അതിന് ശേഷം നമ്മൾ സ്പൂണ് വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്കായിട്ട് മസാല വെച്ച് കൊടുക്കണം. ഒരുമിച്ച് കുത്തിയിളക്കരുത്. ഇപ്പോൾ നമ്മുടെ ഫിഷ് മസാല ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് ലെയർ സെറ്റ് ചെയ്യാം. അപ്പോൾ അതിനുവേണ്ടി ഒരു പാനിൻ്റെ അടിയിലേക്ക് നമ്മുടെ മസാല വെച്ച് കൊടുക്കാം. എന്നിട്ട് മുകളിലായിട്ട് നമ്മൾ റെഡിയാക്കിയിട്ടുള്ള റൈസ് കൂടെ വെച്ച് കൊടുക്കാം. ഒരല്പം യെല്ലോ കളറും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓപ്ഷണലാണ്, നിർബന്ധമുള്ള കാര്യമല്ല. വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഞാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചെയ്തു കൊടുത്തു എന്നേ ഉള്ളൂ. എന്നിട്ട് നമ്മൾ റെഡിയാക്കിയിട്ടുള്ള കാഷ്യൂ, കിസ്മിസ്, സവാള ഇതൊക്കെ കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. മുകളിലായിട്ട് വീണ്ടും നമുക്ക് റൈസ് ഇട്ട് ഒന്ന് ലെവൽ ചെയ്തെടുക്കാം. അതിൻ്റെ മുകളിൽ അല്പം ലീവ്സ് ഇട്ട് കൊടുക്കാം. വീണ്ടും നമുക്ക് റൈസ് വെച്ച് ലെവൽ ചെയ്യാം. അങ്ങനെ ആൾട്ടർനേറ്റീവ് ആയിട്ട് നമ്മൾ ചെയ്തു കൊടുത്താൽ മതി.
ലാസ്റ്റ് അല്പം കൂടെ സവാളയ്ക്ക് ഒന്ന് വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ട് ഞാനൊരു 5 മിനിറ്റ് മൂടി വെക്കുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം നമുക്കിത് തുറന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ മിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, പതുക്കെ ഇളക്കിയെടുക്കണം, കാരണം ഫിഷ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഉടഞ്ഞു പോവും. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ റൈസ് അതിൻ്റെ മുകളിൽ നിന്ന് മാറ്റിയെടുക്കാനായിട്ട്. അങ്ങനെ നമ്മുടെ ടേസ്റ്റ് ആയിട്ടുള്ള ഫിഷ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റിയാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വേറെ റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.